ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1.21 അപ്ഡേറ്റിലെ മെയിൻ കാര്യങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. മെയിൻ കാര്യങ്ങളല്ല, ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യണമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവ് മോഡലാണ്, എന്നാലും നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ പറ്റുള്ളൂ. കൂടുതൽ പറഞ്ഞ് താളോടിയൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഗെയിമിൽ സെപ്പറേറ്റ് ഒരു സ്ട്രക്ചറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഒരു വില്ലേജറും വേണം, കാർട്ടോഗ്രഫി ടേബിളും വേണം. ഞാൻ പിടിച്ചോ ജോലി ഇടും. അല്ല, ഇവരെവിടെ നിന്ന് ഇപ്പോൾ എന്നിട്ട് ഇവൻ എന്താ ഈ മാപ്പ് വാങ്ങിക്കണം. ഞാൻ മൈൻക്രാഫ്റ്റ് ഇത്ര കാലമായിട്ട് കളിച്ചിട്ടുണ്ട്, ഈ മാപ്പ് നോക്കി സാധനങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്ക് ഇതിലോട്ട് അറിഞ്ഞൂടാ. ഞാനൊന്നും നോക്കട്ടെ, ട്രക്കാണ് ഗൈസ് ഇത് ഉപയോഗിക്കണം, എനിക്ക് ആ ട്രക്ക് അറിഞ്ഞൂടാ. ഇവിടെയാണ് സംഭവം ഉള്ളത്, ഇതാണ് ട്രയൽ ചേമ്പർ. ഇവിടെ ഇങ്ങനത്തെ സ്പോണറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനം വർക്ക് വെച്ചണം, ഇതിലോട്ട് ഞാൻ വരാം. ഇവിടെ ഈ സ്കെൽറ്റൻസും വേറെ മോബ്സ് ഉണ്ട്, സ്ലൈം ഉണ്ട്, അങ്ങനത്തെ കുറച്ച് മോബ്സ് ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഡിഫീറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഇതിന്റെ മുകളിൽ കൂടെ സംഭവം വരും, ട്രയൽ കീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് കിട്ടുമോ നോക്കട്ടെ ഒരു മിനിറ്റ്. അവനൊക്കെ വന്നപ്പോ ട്രയൽ കീ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇവിടെ തന്നെ രണ്ട് പുതിയ മോബ്സിനെ കാണാൻ പറ്റും. ഞാൻ ഇന്ന് കണ്ടുപിടിച്ചോട്ടെ. ഇപ്പൊ ലെവൻ ആണ് ലിവൻ, ആ പുതിയ മോബ്. അപ്പൊ ഇവനെ കൊല്ലുമ്പോഴത്തേക്കും ദാ ലീ സാധനം ഡ്രോപ്പ് ചെയ്യും. ഈ സാധനത്തിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ട് നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റും, വിൻഡ് ചാർജ് എന്ന് പറഞ്ഞ സംഭവം. ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മോബ്സിനൊക്കെ നോക്ക് ബാക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്കും ഇങ്ങനെ ചാടാൻ പറ്റും കേട്ടോ, നോക്ക് ബാക്ക് കൊടുക്കും. വലിയ ഡാമേജ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതേപോലെ ഇതുകൊണ്ട് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട്, അത് പറയാനേ പിന്നെ മറ്റേ മോബിനെ കൂടെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. അത് ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പക്ഷേ ഇപ്പൊ ഇവിടെ കാണാനില്ല. അപ്പോൾ ബേസിക്കലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള മോബ്സിനെ എല്ലാം കൊല്ലുക. അപ്പോൾ ഈ മോബ്സിന്റെ ഈ പോണറിന്റെ മോളിൽ നിന്ന് റിവാർഡ് കിട്ടും. ആ റിവാർഡ് കിട്ടുന്നതിന് കൂടെ ഈ ട്രയൽ കീയും കിട്ടും. രണ്ട് കീ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന കീ ഇതാണ് ഉപയോഗിക്കാനുള്ളത്. വേറൊരു കീയും കൂടെ ഉണ്ട്, ആ ഈ കീയും കൂടെ കിട്ടും. ഈ കീ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാനുള്ളത്. ഇതിൽ നിന്ന് നല്ല റയർ സാധനങ്ങൾ കിട്ടും. ഈ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ ട്രിമ്മും കിട്ടിയിട്ടുണ്ട്, ഈ ആക്സും കിട്ടിയിട്ടുണ്ട്. ഇത് പുതിയ ട്രിം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുതിയ രണ്ട് ട്രിം ആഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേരെനിക്ക് അതിനോട്. അപ്പൊ ആ സംഭവം ഈ വീഡിയോയിൽ കണ്ടില്ല. ഓക്കെ, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. പോയി ആക്കണ്ട. ആ ഫോർച്യൂൺ 3 ഒക്കെ കിട്ടി ഗൈസ്. അപ്പൊ നല്ല റയർ സംഭവമാണ്, നല്ല ലൂട്ട് കിട്ടും ഈ സാധനം. ഈ കീ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതാ ഈ കീ വെച്ചിട്ടാണ് ഈ പെട്ടി തുറക്കാനുള്ളതെന്ന്. ആ പെട്ടി തുറക്കുമ്പോഴത്തേക്കും 2% ചാൻസ് ഉണ്ട് ഈ ഹെവി കോർ എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ. ഈ സാധനം വെച്ചിട്ടാണ് നമ്മള് മേസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യണത്. ഇതിന്റെ ക്രാഫ്റ്റിംഗ് റെസിപ്പി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെവി കോറും വേണം, ബേസ് റോഡ്, ബേസ് റോഡ് ഓക്കെ ആ സാധനവും വേണം. ഈ ഹെവി കോറും വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ക്രാഫ്റ്റ് ചെയ്യാം. ഇത് ഉപയോഗിക്കാനും ഒരു രീതി ഉണ്ട്. ഉപയോഗിക്കാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈറ്റിയും താഴെ ചാടിയിട്ടാണ് അടിക്കുക. അപ്പോഴത്തേക്കും നല്ല ഡാമേജ് ഇതിന് കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മോളിൽ നിന്ന് ചാടിച്ച് അടിക്കുമ്പോഴത്തേക്കും നല്ല ഡാമേജ് കിട്ടും. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വലിയ ഡാമേജ് ഒന്നും കിട്ടൂല. അപ്പൊ ചാടി അടിക്കുമ്പോഴായിരിക്കും ഇതിന് കുറച്ച് പവർ കിട്ടുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പാടുന്ന ഒരു 5 ഷോട്ടിൽ കൊല്ലാൻ പറ്റും. 100-150 ബ്ലോക്കിന്റെ മോളിൽ നിന്ന് ചാടി കിട്ടും. നല്ല പവർ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു, പക്ഷേ പവർ കുറച്ച് ഗൈസ്. ക്രാഫ്റ്റ് ഓവർ പവർ ആയി പോയി കഴിഞ്ഞാൽ ഒരു സർവകലൊക്കെ കയറി കഴിഞ്ഞിട്ട് നെതറായിട്ട് ആർമുള്ള ഒരു പ്ലെയറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും വരില്ല. ഈ പവർ കുറച്ച് നന്നായി, ഓവർ പവർ ആണ് അത്ര നല്ലത്. ഈ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻക്രാഫ്റ്റിൽ പണ്ട് തൊട്ടേ ഒരു വേസ്റ്റ് ആയിട്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഈ സാധനം, ഈ കോപ്പർ ബ്ലോക്ക്. അപ്പോൾ ഇതിന്റെ വെറൈറ്റി ബ്ലോക്കുകൾ മൈൻക്രാഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 9 ഡിഫറൻറ്റ് ബ്ലോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വേറൊരു ടൈപ്പ് ബ്ലോക്ക് ആയിരുന്നു ടഫ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക്. അപ്പോൾ അതിനും ഇത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി ബ്ലോക്കിനല്ല മാറ്റം വരുത്തിയത്, ബ്ലോക്കിന്റെ കുറച്ച് സ്റ്റെയർ വേരിയൻസും ഡിഫറൻറ്റ് വേരിയേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാ ഇതൊക്കെയാണ് അതിൻ്റെ പുതിയ വേരിയേഷൻസ്. പിന്നെ ഈ കോപ്പർ ബ്ലോക്കിന്റെ കാര്യവും, മറ്റേ സാധാരണ കോപ്പർ ഏജ് ആവണ പോലെ ഇതും ഏജ് ആവും. പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലോക്കാണ്, പറഞ്ഞില്ല ഞാൻ. ഈ വെപ്പണിനെ കുറച്ച് നേരെ ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത് ഉപയോഗിക്കാൻ വേറൊരു രീതി ഇങ്ങനെ ഉണ്ട് ഗൈസ്. സാധനം ഇല്ല ഈ സാധനം, ഈ സാധനം ഈ ബ്ലോക്കിന്റെ എഡ്ജ് എല്ലാം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലോക്കിന്റെ എഡ്ജിലെല്ലാം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത്ര ചാടാൻ പറ്റും. ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഓ ആ കണ്ട, എന്തായാലും നല്ലൊരു വെപ്പണാണ്, കിട്ടാണ്ടിച്ചിട്ട് റയറുമാണ്. ഇനി നമുക്ക് വേറൊരു സാധനം കൂടെ നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ക്രാഫ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതൊരു റെഡ് സ്റ്റോൺ ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടില്ലേ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനുള്ളത് ഐറ്റംസ് ഒക്കെ. അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ ഒരു സംഭവം ക്രാഫ്റ്റ് ചെയ്തു, നമുക്കിപ്പോൾ ഒരു ബോൺ ബ്ലോക്ക് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ മാനുവലായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ അകത്തോട്ട് ഐറ്റംസ് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ സ്ലോട്ടൊക്കെ റെഡി ആക്കി വെക്കണം. എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് സൈഡിൽ നിന്ന് പവർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇച്ചിരി ഡിലേ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റിപ്പീറ്റർ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഡിലേ മാക്സിമം ഡിലേ ആക്കി വെച്ചിട്ട് ഈ റെക്ടൺ ബ്ലോക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പവർ ആവും. അപ്പം ഇങ്ങനെയാണ് ഇത് സംഭവം വർക്ക് ചെയ്യണത്. വലിയ വലിയ ഫാംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഉപകരിക്കും.
ഇനി തേർഡ് പറയണത്, 12 ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതായി സ്ക്രീനിൽ കാണിക്കുന്നത്, ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂട, അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. ഓക്കെ, പിന്നെ പുതിയ ടൈപ്പ് ഓഫ് വോൾഫിനെയും ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ വോൾഫ് ആർമർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ ഇറക്കിയിട്ടുണ്ട് ഗെയിമിൽ. ഇത് നമ്മുടെ വോൾഫിന് ഇച്ചിരി പ്രൊട്ടക്ഷൻ കൊടുക്കും. വോൾഫിനെ ഒന്നും നമ്മൾ അധികം വെളിയിലൊന്നും കൊണ്ടുപോകാത്തതിന്റെ കാര്യം, പെട്ടെന്ന് ചത്ത ഒന്ന് മേടിച്ചിട്ടാണ്. ഗാർഡന്റെ നോക്കുക, ഇപ്പൊ ഒരു 3 ഹിറ്റ് കൊണ്ടാലും ആള് ചാവൂല. അടി അടി ഒന്ന് ഒന്നുണ്ട്, ഒന്ന്. ഓ ചത്ത ചത്ത്, യൂസ്ഫുൾ ആക്കോട്ടെ. ആ 3 ഹിറ്റ് കൊണ്ടിട്ടുണ്ട് വാടഞ്ഞു, 3 ഹിറ്റ്. അപ്പൊ മനസ്സിലായി കാണും, നല്ല പവർഫുൾ ആയിട്ടുള്ള ആർമർ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ആർമർ ഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മോബ്. ഇത് സവാനയിലാണ് കൂടുതലും കാണുന്നത്. ഈ മോബിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോബിനെ ബ്രഷ് ചെയ്യുമ്പോഴാണ് വൂൾ ഫാർമർ ഉണ്ടാക്കാനുള്ള ഐറ്റം കിട്ടുന്നത്. അതാണ് ഈ സാധനം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് വൂൾ ഫാർമർ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്ന സംഭവങ്ങൾ. ഏതെങ്കിലുമൊക്കെ പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുക. ചാനലും ചെക്കൗട്ട് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കമ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്. ഞാൻ പിന്നെ നോക്കുന്നോട്ടെ. കൊല്ലട കൊല്ലട അവനെ. അടി കയറി പൂശം കൊട്ടു.